കർത്താവിനെ ഞാൻ കാണുകയില്ല ശാന്തവസിക്കുന്ന ഒരുവനെ ഇനി ഞാൻ ഒരിക്കലും ദർശിക്കുകയില്ല എന്റെ ഭവനയുടെ കൂടാരം വെളിപ്പൊളിച്ച് നീക്കപ്പെടുകയാണ് നെയ്ത്തുകാരന്റെ പാവപ്പലിന്റെ ആയുസ് വിച്ഛേദിക്കപ്പെട്ടു ആദ്യ തന്നെ അവിടെ നിന്നെ വെട്ടിമാറ്റി രാപ്പാൽ കഴിയുമ്പേ അങ്ങനെ പ്രത്യാസിംഹത്തെ പോലെ അസ്ഥികളെല്ലാം തകർത്ത് ഒരാവും പകലും കഴിയുമ്പോ അങ്ങനെ കുരു കുഞ്ഞിനെ പോലെ ഞാൻ ചിരിച്ചു പ്രാവിനെ പോലെ ഞാൻ കുറുകി എന്റെ കണ്ണ മേൽപ്പെടുന്ന ക്ഷീണിച്ചു കർത്താവെ ഞാൻ ഞെരുക്കപ്പെടുന്നു അങ്ങനെ ഉത്തരം നൽകണമേ കണ്ടാലും സമാധാനത്തിൽ കൂടി എന്റെ കഷ്ടപ്പാട് ഇത്ര കഠിനം എന്റെ സകല പാപങ്ങൾ പിറകിലേക്ക് തള്ളിയതിനാൽ നാശക സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നു പാതളങ്ങയെ സ്തുതിക്കുന്നില്ല മരണങ്ങയെ വാഴ്ത്തുന്നില്ല കുടിയിലേക്ക് ഇറങ്ങുന്നവർ അങ്ങയുടെ വിശ്വസ്തത പ്രത്യാശിക്കുന്നു ഞാൻ ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം അങ്ങയെ സ്തുതിക്കും പിതാവ് മക്കളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കും കർത്താവെ എന്നെ രക്ഷിക്കണമേ കർത്താവിന്റെ ആലയത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ കീർത്തനങ്ങൾ കർത്താവിയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ നിത്യദേശ ഇയാൾമേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ കർത്താവെ ഞങ്ങളുടെ ആത്മാവിനെ സംരക്ഷിച്ചിരിക്കുന്നതും ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പുകഴുതും എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കും എന്റെ ജീവിതകാലമെല്ലാം കർത്താവിനെ ഞാൻ സ്തുതിക്കും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം പാടും നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യനിൽ അഭയം തേടരുത് ശ്വാസം വഹിക്കുമ്പോൾ അന്മണ്ണിലേക്ക് മടങ്ങുന്നു അന്നവന്റെ ലക്ഷ്യങ്ങളെല്ലാം നശിക്കും യാക്കോബിന്റെ ദൈവം സഹായിയായിട്ടുള്ളവനും ദൈവമായ കർത്താവിൽ ശരണം വഹിക്കുന്നവനും അനുഗ്രഹീതനാണ് അവിടുന്ന് ആകാശം ഭൂമിയും സമുദ്രവും അവരുള്ള സംസ്ഥ സൃഷ്ടിച്ചു അവിടെ നിന്നേക്ക് വിശ്വസ്തരാണ് മർദ്ദകർക്ക് നേയം പാലിച്ചു കൊടുക്കുന്നു വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്ന കർത്താവ് ബന്ധനസ്ഥരെ സ്വതന്ത്രരാക്കുന്നു കർത്താവ് അന്തർക്ക് കാഴ്ച നൽകുന്നു കൂനുള്ളവരെ നിവർത്തുന്നു നീതിമാന്മാരെ സ്നേഹിക്കുന്നു കർത്താവ് പരിദേശികളെ പാലിക്കുന്ന അനാഥരെയും ഇടവളെയും സംരക്ഷിക്കുന്നു എന്നാ ദുഷ്ടന്റെ വഴി അങ്ങ് തകടം മറിക്കുന്നു കർത്താവ് നിത്യമായി വാഴും സിയോനെ നിന്റെ ദൈവം തലമുറയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ നിത്യദേശ യൽമേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പുകഴുത്തും ദയാനിധിയായ പിതാവേ ഞങ്ങളെ വിട്ടുപോയ പ്രിയ സഹോദരി ട്രീസാ സൈവറിന്റെ 25th ചരമവാർഷികം ആചരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ അങ്ങേ പ്രിയ മകൾക്ക് പ്രകാശവും ആനന്ദവും നിത്യവിശ്രാന്തിയും കൽപ്പിച്ചനുവദിക്കണമേ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ ആമേൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന് സഹോദരരെ ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട് ഞങ്ങൾ ശരീരത്തെ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരിക ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസത്തിന് മുമ്പിൽ വരണം
കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോ ആർത്തന കീഴുന്നു പാപിയം ഞാൻ. കർത്താവേ ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുക, ആർക്കുള്ളോ രക്ഷയായി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവിനെ വണങ്ങിടുന്നു. കർത്താവേ ആഴത്തിൽ എന്നുമിപ്പോ ആർത്തന കേഴുന്നു പാവിയം ഞാൻ. കർത്താവേ ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരരെ, മരണമടഞ്ഞ സകലർക്കും നിത്യവിശ്രാന്തി നൽകണമെന്ന് നമ്മുടെ കർത്താവായ യേശുനിയർപ്പിച്ച സർവശക്തിയുള്ള പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജ്ഞാനസ്നാനത്തിൽ നിത്യായുസ് ഉറപ്പ് ലഭിച്ച പ്രിയ സഹോദരി ട്രീസ സേവറിന് നിത്യശാന്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, മരണമടഞ്ഞ് ഞങ്ങളിൽ നിന്ന് വേർപെട്ട എല്ലാ അടയന്മാർക്കും സന്യാസിനി സന്യാസികൾക്കും ബന്ധുമിത്രാദികൾക്കും നിത്യജീവൻ പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ പങ്കുകാരാകുമെന്ന സ്ഥിരപ്രതീക്ഷയിൽ നിദ്ര പ്രാപിച്ച എല്ലാവർക്കും പ്രകാശവും ശാന്തിയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ആസന്ന മരണരായ എല്ലാ സഹോദരങ്ങൾക്കും അങ്ങ് ദയാലുവായ പിതാവാണെന്ന് അനുഭവപ്പെടുവാനും അവരുടെ ഹൃദയത്തിൽ നിത്യായുസിൻ്റെ പ്രത്യാശ ഉളവാക്കുവാനും കൃപയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഭക്തിസ്നേഹ വിശ്വാസത്തോടെ കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരും സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തിൽ ഒന്നു ചേരുവാൻ അനുഗ്രഹമരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ദൈവമേ, പരേതയായ ഞങ്ങളുടെ സഹോദരി ട്രീസ സേവറിന് വേണ്ടിയും ഇഹലോകവാസം വെടിഞ്ഞ സകലർക്കു വേണ്ടിയും ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന ദയാപൂർവം സ്വീകരിക്കണമേ. അവരെ സർവപാപക്കറന് ശുദ്ധീകരിച്ച് നിത്യരക്ഷയിൽ പങ്കുചേരുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. Thank you.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. വത്സല പിതാവേ, ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരി ട്രീസ സേവ്യറിന്റെ പാപശാന്തിക്ക് വേണ്ടി അർപ്പിക്കുന്ന ഈ സ്തോത്രബലി തൃക്കൺ പാർക്കണമേ. അങ്ങേ ദിവ്യബലിയാൽ സംപ്രീതനായി ഈ സഹോദരി നിത്യജീവൻ പ്രാപിക്കുവാൻ അനുഗ്രഹമരുളണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെയും ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. അതുചിതോ നിയമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പാപം മൂലം മരണത്തിൻ്റെ പിടിയിൽ അമർന്ന ഞങ്ങൾ അർഹിക്കുന്നത് നിത്യനാശം മാത്രമാണെങ്കിലും ക്രിസ്തുവിൻ്റെ വിജയത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവിടത്തോടൊന്നിച്ച് നിത്യജീവിതം അനുഭവിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങയുടെ കൃപയും വാത്സല്യവും കൊണ്ടാണല്ലോ. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് ചേർന്ന് മഹാപ്രതാപവാനായ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധം പരിശുദ്ധം സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാന ഹോസ
ശാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരൂരേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞ കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേയുറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പുമോർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിച്ചുകൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയിൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസി ട്രീസ സേവ്യറിനെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോട് ഒന്നായിത്തീർന്ന ഇയാളെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങിപ്പുത്തനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമയങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയെ നാമം പൂജിതമാകണമേ, അങ്ങയെ രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും സകല വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയുടേതാണ്. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്തങ്ങേ തിരുവിളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവസ്വരൂപനായ ദൈവത്തിൻ്റെ പുത്ര, പിതാവിൻ്റെ തിരുവുള്ളമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹകരണത്തോടെ അങ്ങയുടെ മരണത്താൽ ലോകത്തെ ഉജ്ജീവിപ്പിച്ചുവല്ലോ. അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും വഴി ഞങ്ങളെല്ലാ പാപങ്ങളും തിന്മകളിൽ നിന്ന് മോചിപ്പിക്കണമേ. അങ്ങയുടെ കരുണയെപ്പോഴും കാത്തു പരിപാലിച്ച് പോരുവാനും അങ്ങനെ ഒരിക്കലും വേർപെടാതിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
സക്രിയഗീതി കർത്താവ് അരുളിച്ചെയ്യുന്നു, ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവൻ നിത്യമായി മരിക്കുകയില്ല. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടാനാവട്ടെ. അവിടുന്ന് തന്നെ ജനത്തെ സന്ദർശിക്കുകയും അവർക്ക് രക്ഷപ്രദാനം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവർ നമ്മെ രക്ഷിക്കുമെന്നും നമ്മുടെ പിതാക്കന്മാരോട് കാരുണ്യം കാണിക്കുമെന്നും തൻ്റെ വിശുദ്ധ വാഗ്ദാനം അനുസ്മരിക്കുമെന്നും തൻ്റെ പരിശുദ്ധനായ പ്രവാചന അധരങ്ങൾ വഴി ആദ്യം അരുളിച്ചതിനനുസരിച്ച് തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് പ്രബലനായ രക്ഷകൻ വന്നിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നാം രക്ഷപ്പെട്ട ശേഷം ആയുഷ്കാലം മുഴുവനോടത്ത് തിരുമുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടി നിർമ്മയം ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് വരണമെന്ന് നമ്മുടെ പിതാവായ ബ്രഹ്മനോട് ചെയ്ത വാഗ്ദാനം അവിടെ നിറവേറ്റിയിരിക്കുന്നു. കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കുവാൻ നീ അവിടുത്തെ മുൻപേ പോകും. പാപമോചനം വഴിയുള്ള രക്ഷ ജനത്തെ അറിയിക്കും. അന്ധകാലത്തിലും മരണത്തിലും നിലനിൽക്കുന്നവർക്ക് പ്രകാശം വീശി സമാധാന പാദങ്ങൾ സുരക്ഷിതമായി നയിക്കാൻ ഉന്നതത്തുന്ന വിശ്വസ് ഞങ്ങളെ സന്ദർശിച്ചത് കർത്താവിന്റെ സ്നേഹാനത്തല. കർത്താവ് ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശ ഇയാൾമേൽ പ്രകാശിക്കുകയും ചെയ്യും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവൻ നിത്യമായി മരിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ജീവദായകമായ ഈ കുറാശിയാൽ പരിപുഷ്ടരായ ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുതിയ ഉടമ്പടിയിൽ പങ്കാളിയായ പ്രിദാസ് ട്രിസ സൈവറിന് ഈ ദിവരഹസ്യങ്ങളുടെ ശക്തിയാൽ കളങ്കരഹിതയായി ക്രിസ്തുവിൻ്റെ സനാതന ശാന്തിയിൽ പങ്കുചേർന്ന് അനവരതം പരമാനന്ദം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങയുടെ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുണയിടും മമനാഥായ എന്നെ കനിയോടോർക്കണമേ. മാമക ജീവിത ഒരു നിഴൽപ്പ്
കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, സ്വർഗസ്ഥങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾ കേറണമേ, ഞങ്ങളുടെ തെറ്റേ ഞങ്ങളോട് നിക്ഷേപിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റേ ഞങ്ങളോട് നിക്ഷേപിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരമകാരുണികനും ലോകരക്ഷകനുമായ ദൈവമേ, അങ്ങയുടെ അലംഘനീയമായ കൽപ്പന അനുസരിച്ച് ഈ ലോകത്ത് നിങ്ങളുടെ പക്കലേക്ക് വിളിക്കുവാൻ തിരുവുള്ളമായ പിതാ ശ്രീ സഹസൈവരനെ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തെരുള്ളണമേ. പുണ്യചരിതരെ സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുവാൻ എഴുന്നള്ളുമ്പോൾ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും ചിന്തയ്ക്കതീതവുമായ നിത്യാനന്ദ സൗഭാഗ്യത്തിലേക്ക് ഈ സഹോദരിയും സ്വീകരിക്കുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടെരുള്ളണമേ. ആമേൻ. ആഴമതിൽ ഞാൻ കേഴുകയാണ് അഴലുകൾ നീക്കണമേ, എന്നുടെ രോദന നിനദം കേൾക്കാൻ നിൻ ചെവിച്ചായ്ക്കണമേ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾ കേറണമേ, ഞങ്ങളുടെ തെറ്റിഞ്ഞരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളെ കുരിശിൻ്റെ ദിവ്യരഹസ്യത്താൽ ശക്തിപ്പെടുത്തുകയും അങ്ങേ തിരുക്കുമാരൻ്റെ മഹനീയമായ പുനരുത്ഥാന ചിഹ്നത്താൽ അടയാളപ്പെടുത്തുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ ദാസിയായ ട്രീസ സേവ്യറിനെ പാപഫലങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. നരരുടെ ദൃഷ്ടി നിന്നും അവരുടെ സ്മരണയിൽ നിന്നുമിതാ മറയുകയാണി കാലമതിന്നുടെ തിരശീലയതിന്നുള്ളിൽ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇങ്ങ് നാമം പൂജിതമാകണമേ, ഇങ്ങ് രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾ കേറണമേ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കേണ്ട പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരമകാരുണിക ലോകരക്ഷകനുമായ ദൈവമേ, അങ്ങയുടെ ലംഘനമായ കൽപ്പന അനുസരിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായ അങ്ങേ പ്രിയദാസി ട്രീസ സേവ്യറിനെ അങ്ങ് സ്വീകരിക്കണമേ. പുണ്യചരിതരെ സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുവാനായി അങ്ങ് വാനമേഘങ്ങളിൽ മഹത്വത്തിൽ ആഗതനാകുമ്പോൾ കണ്ണുകൾ കണ്ടിടില്ലാത്തതും ചിന്തയ്ക്ക് അതീതവുമായ നിത്യാനന്ദത്തിലേക്ക് ഈ സഹോദരിയെ സ്വീകരിക്കുവാനിട വരുത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശം പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരന്റെ ആത്മാവും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമാശ്വസിപ്പിക്കട്ടെ. ആമേൻ.